ഒരു വാഹനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ആ വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയും ചില ടയറുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി ചില വീഡിയോകളിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ടയർ പ്രൊഡക്റ്റുകളെയും നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ടയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ മിഷലിൻ ടയറുകളെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മിഷലിൻ ടയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഡിക്കേഡായിട്ട് ഇന്ത്യൻ വാഹന വിപണിയിൽ നിലവിലുള്ള ഒരു ബ്രാൻഡാണ് എന്ന് പറയാം. ഒരുപാട് ആളുകൾ വിശ്വസ്തതയോടുകൂടി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സേഫസ്റ്റ് ടയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ടൂ വീലർ മുതൽ അങ്ങോട്ട് ബസ്, ട്രക്ക്, പിന്നെ ഓഫ് റോഡർ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വാഹനങ്ങൾക്കും പര്യാപ്തമാകുന്ന തരത്തിൽ വെറൈറ്റി റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളും മിഷലിനുണ്ട് എന്നതാണ്. ഇനിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല, ചില ഉപഭോക്താക്കളാണ്, അതുപോലെ ഈ സ്ഥാപനം നടത്തുന്നയാളാണ്. അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് മിഷലിൻ ടയർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ്. ബാ, കാലിക്കറ്റ് ടയേഴ്സിൻ്റെ ഓണറായിട്ടുള്ള ഷാഹിൻ നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, അപ്പോൾ ഷാഹിൻ ബ്രോയുടെ അടുത്താണ് നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷാഹിൻ ബ്രോ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, മിഷലിൻ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇപ്പം നിങ്ങളൊരു ഡീലറാണ്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മിഷലിനെ മാത്രം, അപ്പോൾ മിഷലിൻ ടയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മിഷലിൻ ടയേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്, ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ക്വാളിറ്റിയും സ്റ്റെബിലിറ്റിയും ഡ്യൂറബിലിറ്റി എല്ലാം തെളിയിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, ഒരു സ്വിസ് ബ്രാൻഡാണ് എന്നുള്ള എല്ലാ അതിൻ്റെ സ്റ്റാൻഡേർഡ്സും കാണിക്കുന്നുണ്ട്. നല്ല നല്ലൊരു ടയറാണ്, ഒരു വൺ ഓഫ് ദ ലീഡിംഗ് തന്നെ പറയാം. ഓക്കെ, ഇപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ടയറുകൾ ഇപ്പം നമ്മുടെ സ്റ്റോറിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്? നമ്മുടെ സ്റ്റോറിൽ ബൈക്ക് ടു ട്രക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബൈക്ക്, പാസഞ്ചർ കാർസ്, ട്രക്ക് എല്ലാം, ലോറി എല്ലാം, ജെ സി ബി, ഹെവി എർത്ത് മൂവ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് മെയിൻ എന്താ വെച്ചാൽ എല്ലാ ഡീലർഷിപ്പിലും, മിഷലിൻ ഡീലർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഡീലർഷിപ്പ് തന്നെ ബൈക്ക്, ട്രക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കും, ഒറ്റ ഡീലർഷിപ്പ് എടുത്ത് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സപ്പോസ് വേറെ ചില ബ്രാൻഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രക്ക് തരില്ല, പാസഞ്ചർ മാത്രമേ തരൂ. ഈ മിഷലിൻ അങ്ങനെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കേറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ഉണ്ടാവുമോ എന്ന് അന്വേഷിച്ച് വരേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു കൺസെപ്റ്റ് ആണല്ലേ. പിന്നെ രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, മിഷലിന് വേറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഒരു ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പം മിഷലിൻ ടയറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് സേഫസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ അതിനെ കുറിച്ച് ബ്രോഡ് അഭിപ്രായം എന്നുള്ളത്, അതായത് ശരിക്കും അത് സേഫസ്റ്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സേഫ്റ്റി എന്ന് പറയുന്നത്, സേഫ്റ്റി എന്റെ അഭിപ്രായത്തിൽ ഒന്ന് കസ്റ്റമറെ മൈൻഡിലെ സേഫ്റ്റിയും പിന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ സേഫ്റ്റി ഉണ്ട്. കണക്കിലെ സേഫ്റ്റിയും റിയൽ സേഫ്റ്റി, റിയൽ സേഫ്റ്റി. ഞാനിപ്പോൾ ടയർ വാങ്ങിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഗ്യാരണ്ടി വാറണ്ടി കേട്ടപ്പോൾ, നമ്മള് സോണിന്റെ പണ്ട് സാധനം എടുക്കുമ്പോൾ ജാപ്പനീസ് സാധനമാണ്, അത് ജാപ്പനീസ് സാധനം ആയതുകൊണ്ടുള്ള സാധനം ഉണ്ട്, പക്ഷെ കംപ്ലൈന്റ് വരാറുണ്ട്. പക്ഷേ ഇപ്പൊ വേറെ ഏതെങ്കിലും ടയർ ബ്രാൻഡ് എടുക്കുമ്പോൾ ഞാൻ പേര് എടുക്കുന്നില്ല. അപ്പൊ അവര് 5 വർഷം മൺ കണ്ടീഷണൽ വാറണ്ടി എന്ന് പറയും. അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു സേഫ്റ്റി ഫീലിംഗ്, അതിന് പൊട്ടിയാലും പ്രശ്നമില്ല. അപ്പൊ മിഷലിന്റെ കേസിൽ ആ ഒരു കാര്യമില്ല, അൺകണ്ടീഷണൽ ഉണ്ടല്ലോ, പക്ഷേ കംപ്ലൈന്റ് വരാറില്ല. കാരണം അത് അതിന്റെ ബിൽഡ് ക്വാളിറ്റിയും അതിന്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെയും അതിന്റെ എന്താ ഗ്രിപ്പും എല്ലാം ഡിഫറെന്റ് തന്നെയാണ്. ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ടയർ ലൈഫ് പറയുകയാണെങ്കിലും സാധാരണ ഉള്ളതിനേക്കാൾ അറ്റ്ലീസ്റ്റ് ഒരു 30% എക്സസ് ഉണ്ടാവും ഇൻഎഫക്റ്റ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ആൾക്കാരും ഉണ്ട്, യൂസബിലിറ്റി അനുസരിച്ച്. എങ്ങനെ ആയാലും ഇപ്പൊ സാധാരണ സാധനം 40,000 കിട്ടുകയാണെങ്കിൽ 60 എന്തായാലും കിട്ടിയിരിക്കും. ഓ, അടിപൊളി. പിന്നെ ഒരു സംശയം ചോദിച്ചാൽ, ഇപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഡീലർഷിപ്പ് ആണ്, ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ മിഷലിൻ ഉപയോഗിച്ച ആളുകൾ അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും. മിഷലിൻ ഉപയോഗിച്ച ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തന്നെ റീസെന്റ് മിഷലിൻ ചില സൈസുകൾ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവര് 4 ടയർ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ അടുത്ത 4 പേയ്മെന്റ് ചെയ്തു വെക്കും. അതെ അതെ, നിർത്താൻ പോവാണെന്ന് പേടിച്ചിട്ട്. അത്രയും ഡിമാൻഡ് ഉണ്ട് മിഷലിൻ. നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട അത്ര ആവശ്യമില്ല, പുഷ് ചെയ്യണം. അതായത് ബ്രാൻഡിനെ പറ്റി അവയർനെസ് കൊടുക്കണം. പക്ഷെ അവർക്ക് യൂസ് ചെയ്ത ആള് മൊബൈൽ ഫോണിൽ പറയുന്ന ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാതിരി അവർ ചോദിച്ചു വരും. മിഷലിന്റെ പ്രത്യേകത മിഷലിന്റെ മാത്രമുള്ളതാണ്. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ അതെന്തായാലും നല്ലൊരു അഭിപ്രായമായിരുന്നു, നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. നമ്മുടെ കൂടെ മിഷലിൻ ടയർ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തിന്റെ പേര് സുമിത്. സുമിത് ബ്രോ, മിഷലിന്റെ ടയർ ആണ് യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ യാദൃശ്ചികമായിട്ട് കണ്ടുപിട്ടിയാണ്. എന്തുകൊണ്ടാണ് മിഷലിൻ ടയർ ഉപയോഗിക്കാൻ? ഒന്നാമത് മെയിൻ ആയിട്ട് സ്റ്റെബിലിറ്റി ആണ്. ഇതിന്റെ മുന്നേ വേറെ ടയർസ് ആണ് യൂസ് ചെയ്തത്.
പക്ഷെ മിഷലിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം വ്യത്യാസം ഫീൽ ചെയ്യുന്നു, വ്യത്യാസം നല്ല ഫീൽ ചെയ്യുന്നു. ഇനിയും ഏത് ടയർ ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ മിഷലിൻ തന്നെ പറയാം. എന്താ കാരണം? അതാണ് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ തോന്നില്ല, തോന്നില്ല. അത്രയും കംഫർട്ട് ആണ്, കംഫർട്ട് ഉണ്ടാവും. എത്ര കാലം ധൈര്യമാണ്, ലോങ് ലൈഫ് കിട്ടാറുണ്ടോ? ലോങ് ലൈഫ് കിട്ടുന്നുണ്ട്. മറ്റേ അപേക്ഷിച്ച് നേരത്തെ അപേക്ഷിച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റബ്ബറിന്റെ ക്വാളിറ്റി ലേശം കൂടുതൽ എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. മിഷലിനെ കുറിച്ച് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. മിഷലിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, റൈഡ് വിത്ത് മിഷലിൻ എന്ന് പറഞ്ഞിട്ട്. അത് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു, അതായത് ഒരു ഓൺലൈൻ മത്സരം എന്ന് പറയാം. അതിന് വിന്നേഴ്സിനെയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാനല്ല പറയുന്നത്, പറയുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൻ്റെ, അതായത് കാലിക്കറ്റ് ടയേഴ്സിൻ്റെ മുതലാളി ബഷീർക്ക നമ്മളുടെ കൂടെയുണ്ട്. ബഷീർക്കയുടെ മകനെയാണ് നമ്മൾ നേരത്തെ വരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബഷീർക്ക വിന്നറായിട്ടുള്ളത് ഒന്ന് അഞ്ജു ത്രിപാഠി, ഓക്കെ, രണ്ടാമതായിട്ടുള്ളത് നവീൻ കുമാർ പട്ടേൽ. ഓക്കെ, ഈ രണ്ടാളുകളാണ് ഇതിൻ്റെ ഔദ്യോഗിക വിന്നേഴ്സ്. അവർക്ക് മിഷലിൻ അതിൻ്റെ സമ്മാനവും കാര്യങ്ങളൊക്കെ എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയണം. താങ്ക് യു ബഷീർക്ക, താങ്ക് യു. നിങ്ങൾ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനുണ്ടോ മിഷലിൻ ടയറിനെ കുറിച്ച്? ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ എത്ര വർഷമായി ശരിക്കും? നമ്മൾ തുടങ്ങിയിട്ട് 12 വർഷമായി. 12 വർഷം ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പിന്നെ അവൈലബിലിറ്റി ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടയറാണ് മിഷലിൻ. ഈ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ കുറിച്ച്? നല്ല ഫീഡ്ബാക്ക് ആണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മിഷലിൻ്റെ കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചു വരികയാണ്. വരികയാണ്, ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതാണ്. അടിപൊളി, താങ്ക് യു സോ മച്ച്. ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് മിഷലിൻ എന്ന് പറയുന്നത്. ശരിക്കും വാഹന ലോകത്ത് വാഹനങ്ങളുടെ ടയറുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റോഡിലെ ഗ്രിപ്പ്, അതുപോലെ ലോങ് ലൈഫ്, അതുപോലെ കംഫർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ടയറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും ഏത് ടയറുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു സീരീസ് പോലെയാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ഓരോ ടയറുകളും ആ ടയറുകളുടെ പ്രത്യേകതകളുമാണ് ഇത്തരം വീഡിയോകളിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് മിഷലിൻ ടയറുകളെ കുറിച്ചാണ്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ഓരോ ടയറും എങ്ങനെ മനസ്സിലാക്കാം, അതിനകത്തുള്ള നമ്പറുകൾ R15 R16 അത് സൈസാണ്, പിന്നെ അതുപോലെ 225 55 Z അങ്ങനെ തുടങ്ങിയിട്ട് സ്ലാഷ് ആയിട്ട് കൊടുത്തുള്ള നമ്പറുകളൊക്കെ എന്താണെന്നുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വകഭേദം, അതായത് മിഷലിൻ ടയറുകൾക്ക് എന്താണ് പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.